മനോനില തെറ്റിയ മറുനാട്ടുകാരനായ യുവാവ് നഗരത്തിലഴിഞ്ഞാടി വീടും വാഹനങ്ങളും തകർത്തു. ആക്രമണത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്കേറ്റു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി കീഴ്പ്പെടുത്തിയ യുവാവിനെ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഷെട്ടിക്കുളങ്ങരയിലെ ചെമ്മീൻ കമ്പനി ജീവനക്കാരനായിരുന്ന അസം സ്വദേശിയായ 38-കാരനാണ് അക്രമാസക്തനായ പരാക്രമം കാണിച്ചത്. യോഗേഷ് എന്നാണ് ഇയാളുടെ പേരെന്ന് ആശുപത്രിയിൽ എത്തിച്ചവർ പറഞ്ഞതെങ്കിലും പരസ്പര വിരുദ്ധമായാണ് ഇയാൾ സംസാരിക്കുന്നത്. ഷെട്ടിക്കുളങ്ങരയിലെ താമസസ്ഥലത്ത് മനോവിഭ്രാന്തി പ്രകടിപ്പിച്ച ഇയാളെ കമ്പനി ഉടമയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ശേഷമാണ് ആക്രമണം നടത്തിയത്. ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തല്ലി തകർത്ത ശേഷം റോഡിലൂടെ ഓടി രക്ഷപ്പെട്ട ഇയാൾ അർച്ചന ആരാധന തിയേറ്ററിന് സമീപത്തെത്തി. തിയേറ്ററിന് തൊട്ടടുത്തായി താമസിക്കുന്ന നായേഴ്സ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മോഹനൻ നായരുടെ വീടിന്റെ മതിൽ ചാടിക്കടന്നു. ശബ്ദം കേട്ടെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇയാൾ അടിച്ചു വീഴ്ത്തി. തുടർന്ന് അവിടെയുണ്ടായിരുന്ന കമ്പിപ്പാര കൈക്കലാക്കിയ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകളുടെ ഗ്ലാസുകളും ലൈറ്റും ഇൻഡിക്കേറ്ററും അടിച്ചു പൊട്ടിച്ചു. തുടർന്ന് കാറിന്റെ ഡോറുകളും ഇന്ധന ടാങ്കിന്റെ വശങ്ങളും മറ്റും കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചു. ഇത് തടയാനും ഇയാളെ പിടികൂടാനും ശ്രമിച്ച സെക്യൂരിറ്റിയുടെ കാലിൽ ഗ്ലാസ് ചില്ലുകൊണ്ട് കുത്തി. ഞരം പറ്റുപോയ സെക്യൂരിറ്റിയെ ഉടൻ നായേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വിവരമറിഞ്ഞ് നായേഴ്സ് ആശുപത്രിയിൽ നിന്നും കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരും സമീപത്ത് താമസിച്ചിരുന്ന യുവാക്കളും എത്തി. അക്രമിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം പോലീസിന് കൈമാറി. ഈസ്റ്റ് സിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് യുവാവിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. രാത്രി ഒരു 2:30 ഇവിടെ ഒരാൾ വന്ന് ഞങ്ങളുടെ മുൻവശത്തെ ഡോറിൽ തട്ടാൻ തുടങ്ങി. എന്നിട്ട് അയാൾ പുറവശത്ത് പോയി ഒരു വീട്ടിൻ്റെ ബാക്കിലോ ഒരു പാരയെടുത്ത് അത് കൊണ്ടുവന്ന് ഞാൻ 3 കാറും അതിനകത്ത് അടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിച്ച് ഇതിൻ്റെ ലൈറ്റ് പൊട്ടിച്ചു. കുറേ ഡാമേജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാര കുത്തിക്കേറ്റിട്ടുണ്ട് കാറിൻ്റെ ബോഡിയിൽ. നല്ല ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അയാൾ ആ ഫ്രണ്ട് ഡോറ് കുറേ അടിച്ചടിച്ച് അവസാനം അത് പൊട്ടി പൊട്ടി. അപ്പോൾ അവിടെ വാച്ചർ ഞങ്ങൾ കിടക്കാൻ വരുന്ന ഒരു പ്രായമായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്ത് അയാളുടെ കയ്യിലൊക്കെ നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഡോർ ഇട്ട് തട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ അറിയിച്ചു. അപ്പോൾ അവർ വന്ന് സെക്യൂരിറ്റിയൊക്കെ വന്ന് പിന്നെ തൊട്ടടുത്ത് മലബാർ ഗോൾഡിലെ പയ്യന്മാർ താമസിക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും ഇറങ്ങിയിരുന്നു. അവർ 10-15 പേര് ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് എല്ലാവരും കൂടെ പിടിച്ചു. പിടിച്ചപ്പോഴത്തേക്ക് പോലീസ് എത്തി. പോലീസ് വന്ന് അവരെ ഹാൻഡ് ഓവർ ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.